لله رب العالمين رب اشرح لي صدري ويسر لي امري واهل لقوة من لساني يفقهوا قولي ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم السلام عليكم كيفكم الله Yes, okay. നമ്മൾ നേടുന്ന വിജ്ഞാനം, വിജ്ഞാനത്തെ പറ്റിയുള്ള ഒരു പൊതു സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം സന്തുലിത വിദ്യാഭ്യാസമാണ്. സന്തുലിത വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബാലൻസ്ഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ്. ഇത് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസത്തിലെ ചെറിയ ഒരു വിഷയമാണ്. മതവിദ്യാഭ്യാസത്തിലും ഭൗതിക വിദ്യാഭ്യാസത്തിലും ഒക്കെ ഇത് സംഭവിക്കുന്നു എന്ന് സംശയിക്കാം. എന്താണ് സന്തുലിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? അതായത് ആവശ്യമായ എല്ലാ വിവരങ്ങളും നേടുക. ആവശ്യമായ മുഴുവൻ വിവരങ്ങളും നമുക്ക് നേടാൻ കഴിയില്ല. എന്നാൽ പോലും ചുരുങ്ങിയ തോതിലെങ്കിലും ആവശ്യമായ വിവരങ്ങൾ നമ്മൾ നേടുക. ഉദാഹരണം പറയാം, മതവിദ്യാഭ്യാസം നമ്മൾ പറയുമ്പോൾ നമ്മൾ മദ്രസയിൽ പഠിച്ചു പോകുന്നു. മദ്രസയിലേക്ക് കടന്നാൽ മുമ്പൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ദർശിൽ ഒരു സമയത്ത് ആദ്യം തുടങ്ങുന്ന ഒരു കിതാബായിരുന്നു മുത്തഫരീദ്, 10 കിതാബ്. മുത്തഫരീദ് ചോദിയാൽ മുത്തഫരീദ് എന്ന് ഓദ്യ ഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞാൽ 100 ലഫ്സാറ് അങ്ങനെ പോയിട്ട് പോകുന്നു. പിന്നെ എന്താ ഇങ്ങനെ പത്തോയിമായി അങ്ങനെയാണല്ലോ പോകുന്നു. അപ്പം ബാലൻസ്ഡ് എഡ്യൂക്കേഷൻ നേടണമെന്ന് പറയുമ്പം ഓരോ വിഷയത്തിലും മുഴുവൻ വിദ്യാഭ്യാസം കിട്ടുമെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല, അതിട്ട് കഴിയില്ല. അതുകൊണ്ടുതന്നെ ബഹുമാനപ്പെട്ട റസായിമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിജ്ഞാനം ഒരുപാടുണ്ട്, അതുകൊണ്ട് ഏത് വിജ്ഞാനമാണ് എത്രയാണ് നീ നേടേണ്ടത് എന്ന കാര്യം നീ ചിന്തിക്കണം. പക്ഷെ ആ രംഗത്ത് നമുക്ക് മാർഗദർശനം ലഭിക്കുന്നുണ്ടോ? അല്ല, നമുക്ക് സ്വയം രണ്ടു രീതിയിലാണല്ലോ നമ്മൾ ഈ കാര്യത്തിൽ എത്തിച്ചേരുന്നത്. ഒന്നുകിൽ നമ്മളിപ്പോ ഒരു സ്വയം തോന്നലുണ്ടാവുന്നു, അല്ലെങ്കിൽ മറ്റു